السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം ഒറ്റ രാത്രി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത ഒരു ദിക്ര ചൊല്ലി പണക്കാരനായ ഒരു സ്വഹാബിയുടെയും കുടുംബത്തിന്റെയും സംഭവമാണ്, ചരിത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ അനേകമായ ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അഷ്അഇ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഹളറത്തിൽ വന്ന് തന്റെ വിഷമം പറഞ്ഞു. വഹബ ഔഫ് ബിനു മാലിക്കുൽ അഷ്അഇ റളിയല്ലാഹു അൻഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔഫ് ബിനു മാലിക്കുൽ അഷ്അഇ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. വഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഇബ്നി സാലിം ഇബ്നു ഔഫ് ദഹബ മഅക ഗാസിയൻ ഫീ സബീലില്ലാ, എന്റെ മകനായ സാലിം ഇബ്നു ഔഫ് എന്നോടുകൂടെ യുദ്ധത്തിന് വന്നവനാണ്. വലം യഉദ്, അവന് തിരിച്ചു വന്നില്ല. ഞങ്ങളൊക്കെയും യുദ്ധം ചെയ്ത് തിരിച്ചു വന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും തിരിച്ചു വന്നു. ലഖദ് ആദൽ ജൈഷ് വലം യഉദ് സാലിം, എന്റെ മകനായ സാലിം ഇബ്നു ഔഫ് ഒഴികെ മറ്റെല്ലാ ആളുകളും തിരിച്ചു വന്നു. ഫമാഷനൗ, എന്താ ചെയ്യേണ്ടത്? അവനെ യഹൂദികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ ഭാര്യ കരയുകയാണ്, അവൾ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, ഊണില്ല, ഉറക്കില്ല, വല്ലാത്ത വിഷമത്തിലാണ്. ഞങ്ങളാണെങ്കിലോ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവനാണ് എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പ്രിയപ്പെട്ട മകനാണ് സാലിം ഇബ്നു ഔഫ്. ഈ ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്അഇയുടെ ഈ വിഷമം മനസ്സിലാക്കിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഔഫ്, ഓ ഔഫേ, അക്സിറു അക്സിറു അൻത വസൗജുക മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, നീയും നിന്റെ ഭാര്യയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഈ ദിക്ർ അധികരിപ്പിക്കണം. നിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരും. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം അല്ലാഹു നൽകും, വലിയ സന്തോഷം നൽകുമെന്ന് വലിയ സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഒരു ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഈ ദിക്ർ അധികരിപ്പിക്കാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് വിശാലമായ ദീർഘമായ ഹദീസാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയ അത്യാവശ്യമായ ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം സാലിം ഇബ്നു ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്അഇയും ഭാര്യയും ആത്മാർത്ഥതയോടുകൂടെ, വിഷമത്തോടുകൂടെ ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ പാതിരാത്രിയായപ്പോൾ വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ നോക്കിയപ്പോൾ തന്റെ മകനായ സാലിം ഇബ്നു ഔഫാണ് തന്റെ വീട്ടിന്റെ പുറത്തിരിക്കുന്നത്. അങ്ങനെ ഒറ്റക്കല്ല, പ്രിയപ്പെട്ടവരെ, നൂറോളം ഒട്ടകങ്ങളും 400 ആടുകളും കൂടെയുണ്ട്. ഇത് എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ, ഞാന് എന്നെ പിടിച്ചു വെച്ച യഹൂദികളെ, ശത്രുക്കളെ, അവരെ ഞാൻ പരാജയപ്പെടുത്തി, അവരോട് യുദ്ധം ചെയ്ത് അവര് എന്റെ ആ ശക്തിയുടെയും എന്റെ ധൈര്യത്തിന്റെയും മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാതെ കഴിയാതെ വന്നപ്പോൾ അവര് ഓടിയതാണ്. അവര് ഒഴിവാക്കിയ ഗനീമത്ത് വസ്തുക്കളെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് വാപ്പയോട്, തന്റെ വാപ്പയായ ഔഫ് ഇബ്നു മാലിക്കുൽ അഷ്അഇയോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് പോയി ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. നബിയെ, എന്റെ മകനായ സാലിം ഇബ്നു ഔഫ് ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു, വളരെയധികം സുരക്ഷിതനായി ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവൻ ഒറ്റക്കല്ല വന്നത്, അവന്റെ കൂടെ ഒട്ടകങ്ങളുണ്ട്, 100 ഒട്ടകങ്ങളുണ്ട്, 400 ആടുകളുണ്ട്. അത് എന്ത് ചെയ്യണം നബി, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അത് ഹലാലാണോ എന്ന് സംശയം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞു കൊടുത്തു, യാ ഔഫ്, അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്തേ, യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് അതിൽ നിന്ന് ശത്രുക്കൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ അവര് അവശേഷിച്ച് അവരവിടെ വെച്ചു പോകുന്ന വസ്തുക്കൾ ഗനീമത്ത് വസ്തുക്കളാണ്, അത് നിനക്കും നിന്റെ കുടുംബത്തിനും ഉള്ളതാണ്, അതുകൊണ്ട് നീ ധൈര്യത്തോടുകൂടെ ഉപയോഗിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ നമ്മോട് പഠിപ്പിക്കുകയാണ്, ഈ കുടുംബത്തെ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ ഈ ദിക്ർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞു നീ അധികരിപ്പിച്ച് അക്സിർ എന്നാ പറഞ്ഞത്. അക്സിർ അൻത വദൗജുക, നീയും നിന്റെ ഭാര്യ അധികരിപ്പിക്കണം. നിന്റെ ജീവിതത്തിലേക്ക് പല ഐശ്വര്യങ്ങളും കടന്നുവരും, പല അനുഗ്രഹങ്ങളും കടന്നുവരും, സന്തോഷങ്ങൾ കടന്നുവരും. ഈ ദിക്ർ ധാരാളം ചൊല്ലിയത് കൊണ്ടാണ് ഈ കുടുംബം, ഈ പാവപ്പെട്ട കുടുംബം പണക്കാരനായത് എന്ന് മഹാന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. മാത്രമല്ല, മഹാന്മാർ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് എടുത്തുകൊണ്ട് പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, എല്ലാ കാര്യവും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ, വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് വിചാരിക്കാതെ നിലക്ക് അല്ലാഹു അവനിക്ക് നൽകും. ഈ ഔഫിന്റെ കുടുംബം, ഔഫ് ഇബ്നു മാലിക്കുൽ അസ്തഈ എന്നുള്ള ഈ കുടുംബം, ഈ പാവപ്പെട്ട കുടുംബം തന്റെ മകനെ കാണാതെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്കാണ് ഏൽപ്പിച്ചത്. അല്ലാഹു ഉണ്ട് എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടെ ഏറ്റവും മഹത്തായ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ദിക്ര ധാരാളം ജീവിതത്തിൽ ചൊല്ലി, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്റിന്റെ മഹത്വം ധാരാളമുണ്ട്. വലിയ കടുപ്പമുള്ള, വലിയ മഹത്വമുള്ള, ശക്തിയുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ടാണ് ഈ പാവപ്പെട്ട കുടുംബം പണക്കാരനായത്. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഹായത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹു അസ്മു, എല്ലാ കാര്യങ്ങളെയും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അല്ലാഹു അവനിക്ക് മതി, അവനിക്ക് അല്ല മതി, അല്ലാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. നാം എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ, എന്തെങ്കിലും പ്രതിസന്ധികളിൽ, എന്തെങ്കിലും വിഷമങ്ങളിൽ കടത്തിൽ കുടുങ്ങുമ്പോൾ, എന്തെങ്കിലും നാം ഒരു വിഷമം നാം മനസ്സിൽ, നമ്മുടെ മനസ്സിൽ മനസ്സിൽ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നല്ല ഇഹ്ലാസോടുകൂടെ, നല്ല തഖ്വയോടുകൂടെ ഈ ദിക്ര ചൊല്ലിയാൽ അവന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കും. കടത്തിൽ അകപ്പെട്ടവനാണെങ്കിൽ ഈ ദിക്ര അധികരിപ്പിച്ചാൽ അവന്റെ കടം വീടിക്കിട്ടും. അതുപോലെ തന്നെ കച്ചവടങ്ങൾ, കൃഷി, അതുപോലെ തന്നെ ജോലികൾ, നല്ല ജോലി ലഭിക്കാൻ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട്, ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, ആ ഉദ്ദേശങ്ങളൊക്കെയും വെച്ച് ഈ ദിക്ര ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ധാരാളം വേറെയും ഉദാഹരണങ്ങളുണ്ട്, കാരണം അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ്. കാരണം ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ വളരെയധികം മഹത്വമുള്ള ഒരു ദിക്റാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാനുള്ള ഒരു ദിക്റാണ്. ഒറ്റ രാത്രി കൊണ്ട് ഈ പാവപ്പെട്ട ഒരു കുടുംബത്തെ ഈ ദിക്ർ വലിയ പണക്കാര, ആ കുടുംബത്തെ വലിയ പണക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കും അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ ഖജനാവിൽ ധാരാളമുണ്ട്, നാം ഒരിക്കലും ആശ മുറിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ദിക്റുകൾ നാം പ്രാവർത്തികമാക്കണം, നാം ചൊല്ലണം. വലിയ വലിയ കടുപ്പമുള്ള, വലിയ വലിയ ശക്തിയുള്ള, വലിയ വലിയ മഹത്വമുള്ള, നിമിഷ നേരം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റിയ ദിക്റുകളാണ് ഈ ദിക്റുകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ദിക്റുകൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരും, വിഷമം തീർന്നു കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിലും ജോലിയിലും ഒരുപാടിയും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.